നമസ്കാരം. മുൻ ഭർത്താവ് നഗ്നചിത്രങ്ങൾ എടുത്ത് പ്രചരിപ്പിച്ചതിൽ മനം നൊന്ത് വീട്ടമ്മ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നു. വീട്ടമ്മയെ മുൻ ഭർത്താവ് ക്രൂരമായി മർദ്ദിച്ച ശേഷം നഗ്നചിത്രങ്ങൾ പകർത്തി അയച്ചു കൊടുത്തത് ഒട്ടേറെ ക്രിമിനൽ കേസുകളിൽ പ്രതിയായ പ്രദേശവാസിയുടെ മൊബൈൽ ഫോണിലേക്കായിരുന്നു. ഇതിൽ മനം നൊന്താണ് വട്ടിയൂർക്കാവ് മണികണ്ഠേശ്വരം ചീനിക്കോണം ശ്രീജിത ഭവനിൽ ശ്രീജ ജീവനൊടുക്കിയത്. ആത്മഹത്യാക്കുറിപ്പിൽ ഇക്കാര്യം സൂചിപ്പിച്ചിട്ടുണ്ടെന്ന് പോലീസ് അറിയിച്ചു. അറസ്റ്റിലായ മുൻ ഭർത്താവ് പെരുങ്കടവിള തത്തമല സ്വദേശി ശ്രീജിത്തിനെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. 5 ദിവസം മുൻപാണ് ഇവർ വിവാഹമോചനം നേടിയത്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ 2021 പീഡിപ്പിച്ച കേസിൽ ശ്രീജിത്ത് പ്രതിയായിരുന്നു. ഇതോടെയാണ് ശ്രീജ ഇയാളിൽ നിന്ന് അകന്നത്. ഏറെ നാൾ വേർപിരിഞ്ഞു കഴിഞ്ഞ് ഇവർക്ക് 22 കോടതിയിൽ നിന്ന് വിവാഹമോചനം ലഭിച്ചു. 24 രാത്രി 7:30 ശ്രീജയുടെ വീട്ടിൽ അതിക്രമിച്ചു കയറി ശ്രീജിത്ത് ഇവരെ ക്രൂരമായി മർദ്ദിച്ചു. വീട്ടിൽ നിന്ന് ഒഴിയണമെന്നും വീട് തൻ്റെ പേർക്ക് എഴുതി തരണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു മർദ്ദനം. അവശ്യ നിലയിലായി ശ്രീജയുടെ വസ്ത്രങ്ങൾ വലിച്ചുകീറി ശ്രീജിത്ത് മൊബൈലിൽ നഗ്നചിത്രങ്ങൾ പകർത്തി. വീടും സ്ഥലവും എഴുതി നൽകിയില്ലെങ്കിൽ ചിത്രം പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി. തുടർന്ന് സമീപവാസിക്ക് ചിത്രങ്ങൾ അയച്ചു കൊടുത്തു. ആത്മഹത്യാ പ്രേരണ, നഗ്നചിത്രം പകർത്തി ഭീഷണിപ്പെടുത്തൽ, അന്യായമായി തടവിലാക്കി ദേഹോപദ്രവം ഏൽപ്പിക്കൽ എന്നീ വകുപ്പുകളാണ് ശ്രീജിത്തിനെതിരെ ചുമത്തിയിട്ടുള്ളത്.